എൻ്റെ പേര് അമല, ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജിൻസി, ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അജിനോറയ്ക്കിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ട്, ഒത്തിരി സീനിയേഴ്സൊക്കെ ഒത്തിരി റിവ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അജിനോറയിൽ ജോയിൻ ആയത്. ഇവിടെ അജിനോറ ജോയിൻ ആയത് എനിക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഓറിയൻറ്റേഷനിലേക്കാണ് ഫസ്റ്റ് ആയിട്ട് പോയത്. ഓറിയൻറ്റേഷനിൽ ഒത്തിരി ഡൗട്ട്സും ഇതെങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നും ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും പ്രീ എക്സാം വരെയാണെങ്കിലും എനിക്ക് ഭയങ്കര ടഫായിരുന്നു. പിന്നെ എക്സാം ബാച്ചുകളിലൊക്കെ കയറിയപ്പോഴാണെങ്കിലും എനിക്ക് പാസ്സാവാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഒത്തിരി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് മൂലമാണ് ഇങ്ങനെ പോയിട്ട് ഇന്ന് പാസ്സാവാൻ പറ്റിയതും എല്ലാം. ഇവിടുത്തെ ഇപ്പോൾ ഓറിയൻറ്റേഷൻ സെയിം പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ അതിനപ്പുറം പറയാനുള്ളത് ഇവിടുത്തെ മെറ്റീരിയൽസ് അത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയത് അതുപോലെ ഇപ്പോൾ കുറേ എക്സ്ട്രാ മെറ്റീരിയൽസും എല്ലാം ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ഇപ്പോൾ റീഡിംഗ് ആയാലും ലിസണിംഗ് ആയാലും എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കിട്ടിയേക്കണേ. ഇതിനപ്പുറം നമുക്ക് ഗ്രാൻഡ് വോക്കും അതുപോലെ മാരത്തോൺ സ്പീക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അതുപോലെ മോക്ക് ടെസ്റ്റ് ആയാലും നമുക്ക് നമ്മുടെ എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ആയി എന്നൊക്കെ അറിയാൻ വേണ്ടി മോക്ക് ടെസ്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. ട്രെയിനേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ട്രെയിനേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവർ നമുക്ക് ഒത്തിരി എക്സ്ട്രാ മെറ്റീരിയൽസ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒത്തിരി എക്സ്ട്രാ മെറ്റീരിയൽസ് തന്നു. നമുക്ക് എക്സ്ട്രാ ടൈം എടുത്ത് നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം എടുത്ത് അവർ നമുക്ക് കൂടി ഇരുന്ന് പറഞ്ഞു തരുമായിരുന്നു. റീഡിങ്ങിന് ലിസണിങ്ങിനും റൈറ്റിങ്ങിന് സ്പീക്കിങ്ങിനൊക്കെ ആണെങ്കിലും 4:30 വരെ ഉള്ളൂ ക്ലാസ്. 4:30 കഴിഞ്ഞാണെങ്കിലും അവർ നമ്മുടെ കൂടി ഇരുന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ ഒത്തിരി അവർ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യായിരുന്നു. അതുകൊണ്ട് ട്രെയിനേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങളിപ്പോൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അജിനോറ പ്രിഫർ ചെയ്യാൻ, ഇപ്പോൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ അജിനോറ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനേഴ്സ് ആയാലും അതുപോലെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. സോ ഞാൻ അജിനോറ എന്തായാലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു പോയിട്ട് തിരഞ്ഞെടുക്കുന്നവരാണെങ്കിൽ.